ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഓണം ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓണവിഭവങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സേമിയ പായസം ഉണ്ടാക്കാം. മധുരത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ പായസത്തിന് വേണ്ടി സേമിയ എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം സേമിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ മുന്തിരി, കശുവണ്ടി, ഏലക്ക പൊടിച്ച് വെച്ചത്, നെയ്യ്, പഞ്ചസാര, പിന്നെ അതേപോലെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. എടുത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അധികം വറുക്കാതെ ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതിയാകും. സേമിയൊക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം ഇതേ ഉരുളിയിൽ തന്നെയാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 ലിറ്റർ പാല് വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സേമിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട കിസ്മിസും കശുവണ്ടിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പായസത്തിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആദ്യം നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം.